ഹായ്, വെൽക്കം ബാക്ക്. ഒരു കോംബോ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ബട്ടർ ചിക്കൻ ആൻഡ് നാൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോംബോ ആണിത്. ഈ ഒരു ക്ലാസിക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കനും തന്തൂർ ഓവൻ ഇല്ലാതെ തയ്യാറാക്കുന്ന നാനും എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നാൻ തയ്യാറാക്കാനായിട്ട് ഇവിടെ കാൽ കപ്പ് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കപ്പിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഗ്രാനുവൽസ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 to 8 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് വെക്കണം, അപ്പോഴേ നല്ല ഫെർമെൻ്റ് ആയി വരുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്, ഇപ്പം നല്ല ഫെർമെൻറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നാൻ്റെ ഡോ തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ നാൻ എടുത്ത് ചുട്ടെടുക്കാം. ഇതിപ്പോൾ നോർമലി ഒരു നാനിന്റെ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഗാർലിക് നാനാണ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നാനും മല്ലിയിലയും കുറച്ച് ബട്ടറും കൂടി നേരെ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കാശ്മീരി നാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി മുകളിലായിട്ട്. നമ്മൾ തന്തൂരിലോ ഓവനിലോ ഒന്നും അല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, പക്ഷെ ഇത് സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ തവയിൽ ഉണ്ടാക്കിയെടുക്കാറ്. ഓക്കെ, ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗാർലിക് നാൻ എങ്ങനെയാണെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം. അതിനായി ഞാൻ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി മല്ലിയിലയും ഇട്ടാൽ മതി. അങ്ങനെ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇവിടെ മീഡിയം സൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരോട് ചേർത്ത് കൊടുക്കാം.
ടീസ്പൂൺ പൗണ്ട് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് റഫ്ലി ചോപ്ഡ് ആണ്, ഒന്ന് ചെറുതായിട്ട് മുറിച്ചാൽ മതി. ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ്, ഒരു ടീസ്പൂൺ സോൾട്ട്, ഒരു ടീസ്പൂൺ ക്യൂമിൻ പൗഡർ കൂടി, ജീരകപ്പൊടി, ഇനി അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 10 to 15 കാഷ്യൂ നട്ട്സ് കൂടി ആഡ് ചെയ്യാം. ടൊമാറ്റോ എല്ലാം നന്നായി കുക്കായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. സ്റ്റൗവിൽ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യും. ഇത് നമ്മൾ മുമ്പ് അരച്ച് വെച്ച മസാല പേസ്റ്റ് ആണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം അതേ കപ്പിൽ തന്നെ നമുക്ക് ഒഴിക്കാം. ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്രൈഡ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് സിമ്മറിലിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ബട്ടർ ചിക്കൻ ആൻഡ് നാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ്. നാനിന് പകരം പൊറോട്ട ചപ്പാത്തി എല്ലാം നല്ല കോമ്പിനേഷൻ ആണ്. ഈ ബട്ടർ ചിക്കൻ നാൻ കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. കീപ് ഓൺ വാച്ചിങ്.